തുടർഭരണത്തിന്റെ തിളക്കത്തിൽ മുന്നേറിയ സർക്കാരിനും സിപിഎമ്മിനും ഏറ്റ തിരിച്ചടിയാണ് തൃക്കാക്കരയിലെ തോൽവി. വോട്ട് വർദ്ധിച്ചുവെന്ന ദുർബലമായ ന്യായീകരണം ഉണ്ടെങ്കിലും ഈ തോൽവി പ്രവർത്തന രീതിയിൽ പുനരാലോചന ആവശ്യപ്പെടുന്നുണ്ട്. മഞ്ഞക്കുറ്റി പറിക്കുന്നവന്റെ പല്ല് പറിക്കുമെന്ന മട്ടിലുള്ള ഹിംസാത്മക ശൈലി തിരുത്താനും തൃക്കാക്കര തോൽവി പ്രേരണയാകുന്നുണ്ട്. ജനവിധി ജാഗ്രതയോടെ പ്രവർത്തിക്കാനുള്ള മുന്നറിയിപ്പായി കാണുന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. തൃക്കാക്കരയിലെ വോട്ടെണ്ണലിൻ്റെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങുമ്പോൾ എ കെ ജി സെൻ്റർ സംസ്ഥാന സെക്രട്ടറി ചേരാനുള്ള ഒരുക്കത്തിലായിരുന്നു. 99 സീറ്റൊന്നും കുറയില്ലല്ലോ എന്നായിരുന്നു പടികയറുമ്പോൾ എ കെ ബാലൻ ആശ്വാസം കൊണ്ടത്. പക്ഷേ അതിന് താൽക്കാലിക ആയുസേ ഉണ്ടായുള്ളൂ. കാലലക്ഷത്തിൻ്റെ കനത്ത തോൽവിയാണ് മുഖ്യമന്ത്രി നയിച്ച പ്രചാരണ പടയ്ക്കും എൽ ഡി എഫിനും നേരിട്ടത്. 2500 വോട്ടിൻ്റെ പരാജയം കണക്കുകൂട്ടിയെടുത്താണ് ഈ കനത്ത തോൽവി. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടിയുടെ തീവ്രത അളക്കാൻ ബി ജെ പി വോട്ടവിടെ 2020 വോട്ടവിടെ എന്ന ദുർബല ന്യായീകരണം മതിയാകില്ല. നേതൃത്വവും അത് തിരിച്ചറിയുന്നുണ്ട്. പ്രതീക്ഷിച്ചതുപോലുള്ളൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടി പാർട്ടി സ്വീകരിക്കും. ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്നൊരു മുന്നറിയിപ്പായിട്ടാണ് ഈ ജനവിധിയെ ഞങ്ങൾ വിലയിരുത്തുന്നത്. പാർട്ടിയിൽ പ്രവർത്തിച്ചു തെളിഞ്ഞവരെ അകറ്റി നിർത്തി ആം ആദ്മി ശൈലിയിൽ പ്രൊഫഷണലിലെ സ്ഥാനാർത്ഥിയൊക്കെ തീരുമാനം മുതൽ പ്രചാരണ തന്ത്രത്തിലെ വീഴ്ച വരെ സംഘടനാതലത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. 2021 തോൽവിയിൽ സംസ്ഥാന സമിതി അംഗത്തിനെതിരെ അച്ചടക്കത്തിൻ്റെ വാൾവീശിയ നേതൃത്വം ഇപ്പോൾ ആരെ പ്രതിയാക്കും? മുഖ്യമന്ത്രി നയിച്ച തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം ആരേൽക്കും? ഇതുമൊക്കെ പുതിയ ചോദ്യങ്ങൾ ഉയർത്തിയേക്കാം. മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിനീത വിധരായി നിൽക്കുന്ന നേതാക്കൾ ആരതിന് ഉരുമ്പെടുമെന്നതാണ് പ്രശ്നം. 99 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ അജയമായി നീങ്ങിയ സർക്കാരിൻ്റെ ശൈലിയിലും തൃക്കാക്കര പുനഃപരിശോധന ആവശ്യപ്പെടുന്നു. ഒന്നാം പിണറായി സർക്കാർ നേരിട്ട മതിപ്പ് ഭരണത്തിൽ ഒരു കൊല്ലം പിന്നിട്ട രണ്ടാം സർക്കാരിനെ നേടാനായിട്ടില്ല എന്നത് പാർട്ടിക്കാർ തന്നെ സമ്മതിക്കും. സാമ്പത്തിക പ്രതിസന്ധി, കെ എസ് ആർ ടി സി ശമ്പള കുടിശ്ശിക, അങ്ങനെ ഇതിന് ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. അതും തൃക്കാക്കരയെ സ്വാധീനിച്ചു. മഞ്ഞക്കുറ്റി പറിക്കുന്നവൻ്റെ പല്ല് പറിക്കുമെന്ന് വീമ്പ് പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യം തിരുത്തണമെന്ന സന്ദേശവും ഈ തോൽവിയിൽ തെളിഞ്ഞു കാണാം. സിൽവർ ലൈനിനെ ഭയാശങ്കകളോടെ കാണുന്ന സി പി ഐ പോലുള്ള ഘടകക്ഷികളെയും പദ്ധതി നടപ്പാക്കുന്ന രീതിയോട് പൂർണ്ണ യോജിപ്പില്ലാത്ത സി പി എം ദേശീയ നേതൃത്വത്തെയും തൃക്കാക്കര തിരിച്ചടി ഇടപെടലിന് പ്രേരിപ്പിച്ചേക്കാം. തൃക്കാക്കരയിലെ തോൽവി നിയമസഭയിലെ അംഗബലത്തെ ബാധിക്കില്ലെങ്കിൽ കൂടി അത് നൽകുന്ന രാഷ്ട്രീയ തിരിച്ചടി സി പി എമ്മിന് ക്ഷീണമാണ്. തുടർഭരണത്തിന് തിരക്കത്തിൽ മുന്നോട്ട് പോകുന്ന സർക്കാരിൻ്റെ ആത്മവിശ്വാസത്തെയും തോൽവി ബാധിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ കേരളയിലടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് തിരുത്തൽ നടപടിക്കാണ് സർക്കാരും സി പി എമ്മും തയ്യാറാവുകയെന്നാണ് ഇനി അറിയാനുള്ളത്. തിരുവനന്തപുരത്തുനിന്ന് പ്രേംശശിക്കൊപ്പം ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്.